VD സതീശന്റെയും സുധാകരന്റെയും വിലക്കുകൾ തള്ളി കോൺഗ്രസ് നേതാക്കൾ നവകേരള സദസ്സിനെത്തി കൂട്ടത്തോടെയാണ് എത്തുന്നത്. പത്തനംതിട്ടയിൽ നടന്ന പ്രഭാത യോഗത്തിലാണ് മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്ക ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെത്തിയത്. സദസ്സിൽ പങ്കെടുക്കുന്നത് അഭിമാനമെന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. പരിപാടി ബഹിഷ്കരിക്കുന്ന UDF നിലപാട് ശരിയല്ലെന്നും ശുദ്ധ അബദ്ധമാണെന്നും ബാബു ജോർജ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിയിൽ ഇറക്കുകയല്ല നേതാക്കൾ ചെയ്യേണ്ടത്. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നത് നല്ല കാര്യമെന്നും രണ്ട് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു. വികസനത്തിൻ്റെ പെരുമ്പറ മുഴക്കി സർക്കാർ ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസം ജനങ്ങളിൽ സന്നിവേശിപ്പിച്ച് നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലയിൽ സഞ്ചരിക്കുകയാണ്. നവകേരളത്തിന് ഐക്യദാർഢ്യം പകർന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദമായി ഓരോ മണ്ഡലങ്ങളിലും തടിച്ചുകൂടുന്നത് 10,000-കളാണ്. വൻ ജനാവലിയാണ് കേരളത്തിൻ്റെ ഭരണസാരഥികളെ കാണാനും കേൾക്കാനും കാത്തുനിൽക്കുന്നത്. മഹാപ്രളയത്തിൽ തങ്ങളെ ചേർത്ത് പിടിച്ച പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിൻ്റെ സാരഥികളെ വരവേൽക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ളവരാണ് ആവേശത്തോടെ എത്തുന്നത്. കേരളത്തിൽ JN1 ഉപവകഭേദം കണ്ടെത്തിയത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ സദസ്സിൽ പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരിൽ ഈ ഉപവകഭേദം കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ഈ വകഭേദം നേരത്തെയുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതായതുകൊണ്ട് നമ്മൾ ജനിതക ശ്രേണീകരണത്തിലൂടെ അതിവിടെ കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സൂക്ഷ്മമായി ഈ നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും അനുബന്ധ രോഗങ്ങളുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. December 8 തിരുവനന്തപുരത്തെ കരകുളത്തുനിന്നും ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളിലാണ് പുതിയ ഉപവകഭേദം കണ്ടെത്തിയത്. പേടിക്കാനൊന്നുമില്ലെന്നും വീണ ജോർജ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.